വാർത്തകൾ തുടരുന്നു. സുള്ളി ആപ്പ് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് ദില്ലി പോലീസ്. പ്രതികളെ തിരിച്ചറിഞ്ഞെന്നും അന്വേഷണ സംഘം അറിയിച്ചു. 30 ട്വിറ്റർ അക്കൗണ്ടുകൾ സുള്ളി ആപ്പ് വഴിയുള്ള പ്രചാരണത്തിന് ഓംകരേശ്വർ താക്കൂറും സംഘവും ഉപയോഗിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ധനേഷ് ചേരുകയാണ്. ധനേഷ്, കൂടുതൽ വിപുലമായ തരത്തിൽ ഈ അന്വേഷണം നീങ്ങുകയാണ്, കൂടുതൽ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണോ, കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്ന് പോലീസ് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? സകലെ നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് ഈ സുള്ളി ഡീൽസ് എന്ന ഒരു ആപ്പ് വഴി മുസ്ലിം സ്ത്രീകൾക്കെതിരായ വിദ്വേഷ പ്രചരണം നടന്നത്. ഈ കേസിലാണ് കഴിഞ്ഞ ദിവസം ഇൻഡോർ സ്വദേശിയായ ഓങ്കരേശ്വർ താക്കൂർ എന്ന 25-വയസ്സുകാരനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത്. ഈ കേസുമായി ബന്ധപ്പെട്ട രാജ്യത്ത് തന്നെ ആദ്യം അറസ്റ്റായിരുന്നു ഇത്. ഇയാളെ സഹായിക്കാൻ, അതായത് 5-അംഗ സംഘം ഈ സുള്ളി ഡീലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ ദില്ലി പോലീസിന്റെ കണ്ടെത്തൽ. ഇവരൊക്കെ പല സംസ്ഥാനങ്ങളിൽ പെട്ടവരാണ്, ഇവർ തമ്മിൽ പരസ്പരം നേരിട്ട് അറിവില്ല, പക്ഷേ ഒരേ ഓൺലൈൻ ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ ലാപ്ടോപ്പ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് ഇവരിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഇവരെ ഉടൻ അറസ്റ്റിലാകുമെന്നും ദില്ലി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ലാപ്ടോപ്പ് മറ്റ് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. 30 വ്യാജ് ട്വിറ്റർ അക്കൗണ്ടുകൾ പൗരത്വ ഭേദഗതി സമരത്തിൽ അടക്കം പങ്കെടുത്തവരുടെ പേരിൽ ഇവരുണ്ടാക്കിയെന്നും ഇപ്പോൾ ദില്ലി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സഹൻ, കൂടുതൽ ഇടപെടലുകൾ പോലീസ് നടത്തുന്നുണ്ട്. ഈ പ്രതികളുടെ കൂടുതൽ ഇടപാടുകളും പോലീസ് കണ്ടെത്തുന്നുണ്ട്.